ബിഗ് ബോസ്, ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് അർജുനെയാണ്. കാരണം അർജുൻ മൊത്തത്തിൽ ടോട്ടലി ഇൻവോൾവ്മെൻ്റ് ഇല്ലാതെ നിൽക്കുന്നതായിട്ടാണ് ഞങ്ങൾക്ക് കണ്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് എല്ലാത്തിലും ആക്റ്റീവ് ആവണം അർജുൻ എന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. അതുകൊണ്ട് അർജുനെയാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തത്. ഞാൻ ഋഷിയുടെ പേര് പറയുകയാണ്. വേറൊരു കാര്യം ഒന്നുമല്ല, ഇവിടെ കഴിഞ്ഞ വീക്കിൽ ഒരു ഇഷ്യൂ ഉണ്ടായ സമയത്ത് അവൻ ഇമോഷണലി ഭയങ്കര വീക്കല്ല, ഭയങ്കര സങ്കടം ഉണ്ടായിരുന്ന ഒരു സമയത്ത് ഒരു വ്യക്തിക്കെതിരെ അവൻ പറയാൻ പാടില്ലാത്തൊരു വാക്ക് ഉപയോഗിച്ചു. ആ ഒരു ഒറ്റ റീസൻ്റെ പുറത്ത് ഞാൻ ഋഷിയെ പറയണം, സോറി. ആ, ഞാൻ പുള്ളിക്കാരി തന്നെ പറയുന്ന അപ്സര. കാര്യം വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരി ഇമോഷണലി വീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്സര എന്ന് പറയുന്ന ഒരാളാണെങ്കിൽ ഇമോഷണലി ഞാൻ പുള്ളിക്കാരിക്ക് ഒരു 90% വീക്കായിട്ടുള്ള ഒരാളാണ്. കാര്യം വെച്ചാൽ പുള്ളിക്കാരി നല്ലൊരു റേഡിയോയാണ്, ആർജയാണ്. അതിന് പുള്ളിക്കാരിട്ട് നമുക്ക് അങ്ങോട്ടൊന്നും പറയാൻ പറ്റത്തില്ല. പുള്ളിക്കാരി കേൾക്കത്ത് പോലും ഇല്ല, തിരിച്ച് ഇങ്ങോട്ട് മാത്രമേ സംസാരിക്കത്തുള്ളൂ. പക്ഷേ ക്യാപ്റ്റൻ എന്നുള്ള നിലയിൽ പുള്ളിക്കാരിയുടെ പരിപാടിയൊക്കെ അടിപൊളിയായിരുന്നു, നല്ല. അതിന് അവൻ 7 മാർക്ക് നേരത്തെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിന് അപ്സര എന്ന് പറയുന്ന ഒരാൾക്ക് ഞാൻ കൊടുക്കുന്നത് ഉള്ളി 3 മാർക്കേ കൊടുക്കുള്ളൂ 10. നിഷാനെ നോമിനേറ്റ് ചെയ്യണം, എനിക്ക് അത്ര വലിയ ആക്റ്റീവായിട്ട് എനിക്ക് തോന്നിയില്ല. ബേസിക്കലി ഇവിടെ എല്ലാവരും ആക്റ്റീവായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. പക്ഷേ ഇതിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുത്തേ പറ്റൂ എന്നുള്ള ഒരു നിർബന്ധം ഉള്ളത് കൊണ്ട് ഈ കൂട്ടത്തിൽ നിന്ന് ഒരാളെ ഞാൻ തിരഞ്ഞെടുക്കുകയാണ്. നിഷാന, ഏറ്റവും കൂടുതൽ പണി ചെയ്യാത്ത ഞാനും പിന്നെ എൻ്റെ പോയിന്റ് നോക്കുമ്പോഴത്തേനും ഞാൻ നേടുമ്പോൾ നിഷാനായിരിക്കും. ഇവിടെ നമ്മൾ ബേസിക്കലി എന്ത് പറഞ്ഞാലും കാര്യമില്ല. ആ ഒരാഴ്ച ചെയ്ത പ്രവൃത്തികൾക്ക് ശിക്ഷ തീരുന്നത് ജയിലിൽ കിടക്കുമ്പോഴാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നത് റസ്മിൻ്റെ പേരാണ്. കാരണം റസ്മിൻ അതിനകത്ത് കയറി, ഐ മീൻ പവർ റൂമിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ റസ്മിനാണ് പോകേണ്ടത്. റസ്മിൻ സെയിം റൂൾസ് ബ്രേക്ക് ചെയ്തതിന് എൻ്റെ അടുത്ത് കുറച്ച് ഇതായി തോന്നിയ ഒരു പേഴ്സണെങ്കിൽ ഐ തിങ്ക് നോറ. നോറാവ ഞാൻ കാണുമ്പോൾ അവിടെ തനിച്ച് ഇരുന്ന് ധ്യാനമൊക്കെ ചെയ്യാറുണ്ട്, അടിക്കടി ദേഷ്യം വരുമ്പോഴല്ല. ഐ തിങ്ക് ഈ ഒരു ദിവസം വന്നിട്ട് ജയിലിലിരുന്നിട്ട് ഇങ്ങനെ ധ്യാനം ചെയ്താൽ ഇത്രയും കൂടി മൈൻഡ് റിലാക്സ് ആവും, കൺട്രോൾ ആവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് നോറ എന്നു വെച്ചാൽ നിഷാന, വൺ റീസൺ ഇസ് ഫോർ ഷുവർ ദാറ്റ് ഷീ കൻ ബെയർ ദ ജയിൽ. പിന്നെ മറ്റേ റീസൺ ഇതാണ്, മേബി ഷീ ഇത്ര ഫൈറ്റ് ചെയ്ത് വന്ന് വൺ മോർ ഫൈറ്റ് ഷീ ഈസ് ഗോയിങ് ത്രൂ ആൻഡ് ബി ഗുഡ്. വേറെ അങ്ങനെ കാരണം ആരുടെയെങ്കിലും ഞാൻ കണ്ടിട്ടില്ല. കണ്ട കാരണം ആൾക്കാരെ എല്ലാവരും സേഫാണ്. എൻ്റെതായ രീതിയിൽ എനിക്കൊരു തെറ്റ് ചെയ്ത് തോന്നിയ ആളാണ് ശ്രീതു. ബിക്കോസ് ഒരു മോർണിംഗ് ടാസ്ക് കൊടുത്ത സമയത്ത് അനാവശ്യമായിട്ട് എൻ്റെ പേര് അവിടെ വലിച്ചിട്ടു. അത് അതൊക്കെ ഇനിയിപ്പോൾ അവൾക്ക് അവൾ ഒബ്സർവേഷനിൽ തോന്നിയിട്ടുണ്ട് എൻ്റെ പേര് വലിച്ചിട്ടുണ്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ അവളോട് എന്താ റീസൺ എന്ന് ഈ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഞാൻ റിപ്പീറ്റഡ്ലി ആസ് എ പേഴ്സൺ എനിക്ക് എൻ്റെ ഭാഗത്തുള്ള തെറ്റാണോ അത് തിരുത്തണോ എന്ന രീതിയിൽ അറിയാൻ വേണ്ടി ആ പേഴ്സൻ്റെ അടുത്ത് 2 ദിവസം ഞാൻ റിപ്പീറ്റഡ്ലി ചോദിക്കുന്നുണ്ടായിരുന്നു എനിക്ക് എന്ത് ഫേവറീസാണ് ഈ വീട്ടിൽ കിട്ടിയത് എന്നറിയാൻ വേണ്ടി ഞാൻ റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ട് ഇപ്പോൾ പോലും കുറച്ച് മുന്നേ പോലും ചോദിച്ചിട്ട് അതെന്താന്ന് പോലും പറയാനുള്ള ആരും ഇത് ഞാൻ പറയില്ല അത് എൻ്റെ ഇഷ്ടം എനിക്ക് തോന്നുമ്പോൾ ആളുകളെ പേരെടുത്തിടും ഈ ഒരു ആറ്റിറ്റ്യൂഡിൽ നിൽക്കുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നി. സോ അത് എനിക്ക് ആ ഒരു റീസൺ കൊണ്ട് ഞാൻ ശ്രീധുവിൻ്റെ പേര് പറയും. സൂപ്പർ. ഐ വിൽ ഗോ വിത്ത് ഋഷി ബിക്കോസ് ഋഷി ഇതുപോലെ എന്താ പറയാൻ പാടില്ലാത്ത കുറച്ച് കമൻസ് അറിയാതെ ഇമോഷണലി പറഞ്ഞു പോയി. അത് ഇനി റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഋഷി ഐ എം സോറി. എനിക്കിതൊരു ഇതായിട്ട് തോന്നിയത് ഋഷിനാണ്. കാരണം ഞാൻ എൻ്റെ കണ്ണു കേട്ടുകൊണ്ട് കേട്ടതാണ്, അത് മാത്രം. സത്യസന്ധമായിട്ടാണ് ഋഷി പറയുന്നത്, അല്ലാതെ വേറെ അതൊരു തെറ്റായിട്ടല്ല. ക്ഷമിക്കണം ഋഷി, എനിക്ക് തോന്നിയത് വേറെ ആരും എനിക്ക് പറയാനില്ല, അതുകൊണ്ടാണ് സോറി. ഇവിടെ വന്ന് വായുട്ടലക്കലും തെറി പറയുന്നതല്ല ആക്റ്റീവ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും ഇവിടെ ഞാൻ റസ്മിനെ പറയുന്നു, കാരണം ഒരു നിയമം ലംഘിച്ചു, ഞാൻ അവളോട് പറഞ്ഞായിരുന്നു, എന്നിട്ടും അവളത് കേൾക്കാതെ പോയി. അതുകൊണ്ട് ഞാൻ റസ്മിനെ നോമിനേറ്റ്. ക്യാപ്റ്റൻ, വോട്ടുകൾ എണ്ണി പറയുക. എനിക്ക് ചേച്ചിക്ക് 3, റസ്മിൻ 3, ഋഷി 3, അപ്സര 1, ശ്രീതു 1, നോറ 1, അർജുൻ, പിന്നെ ഡയറക്ടർ. ഡയറക്ടർ നിഷാനക്ക് ലഭിച്ചത് 4 വോട്ടുകളാണ്. എല്ലാ എക്സ്പീരിയൻസ് ചെയ്യണം ബ്രോ. അർജുനും നിഷാനയ്ക്കും ജയിലിൽ പോകാനുള്ള അറിയിപ്പ് പിന്നീട് നൽകുന്നതാണ്. ഇപ്പോൾ തൽക്കാലം എല്ലാവർക്കും പിരിഞ്ഞു പോകാം.